പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൗലോസ് കടമ്പംകുഴി, KTUCM കോട്ടയം ജില്ലാ പ്രസിഡൻറ്റ്. വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ മെസ്സേജ് ഇടുന്നത്. നമുക്കറിയാമല്ലോ, ഇനി ഇലക്ഷന് കൃത്യം ഒരാഴ്ച കൂടിയുള്ള അടുത്ത വെള്ളിയാഴ്ച ഇലക്ഷൻ്റെ ദിവസമാണ്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൽ ആകെപ്പാടെയുള്ളൊരു എം പിയാണ് തോമസ് ചാഴികാടൻ. ആ ചാഴികാടനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വ്യാപകരില്ലാണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് ഇന്ന് തന്നെ എടുക്കണം. ഒട്ടും സമയമില്ല പാഴാക്കാനായിട്ട്. ഇന്ന് തന്നെ എടുത്തിട്ട് നിങ്ങൾ ഒരാഴ്ച സമയം കൊണ്ട് ഈ മുഴുവൻ വീടുകളും കവർ ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇല്ലുന്ന വീടുകൾ ചിലപ്പം പിണറായി സർക്കാരിൻ്റെ ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ UDF അനുഭാവികളുടെ വീട്ടിലാണ് മിക്കവാറും നമ്മൾ പോകാറ്. അങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ ന്യായീകരിക്കാനോ അവരോട് തർക്കിക്കാനോ ഒന്നും പോകണ്ട. കാരണം നമ്മുടെ ലക്ഷ്യം സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്ഥാനാർത്ഥിക്ക്, പാർലമെൻറ്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വാദങ്ങൾ നമ്മൾ അംഗീകരിച്ചാലേ വോട്ട് കിട്ടുമെന്നുള്ളെങ്കിൽ നമ്മൾ അവരുടെ വാദങ്ങൾ അംഗീകരിച്ചു, അവർ പറയണത് ശരിയാണെന്ന് പറഞ്ഞു, അവരുടെ കൂടെ കൂടി പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ ലക്ഷ്യം നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കാൻ സമയങ്ങൾ ഇനിയും കിടപ്പുണ്ട്. അത് അടുത്ത അസംബ്ലി ഇലക്ഷൻ മുമ്പ് വരെ അതിനുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിന് നമ്മൾ പോകണ്ട. അതിന് പോയി അവരോട് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഒന്നും കൂടി അവരെ വിരോധത്തിലേക്കാക്കാമെന്നുള്ളു. അപ്പോൾ അവർ പറയണത് ശരിയെന്ന് തന്നെ സമ്മതിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മളിപ്പം പോകുന്നത് സംസ്ഥാന സർക്കാരിനോട്ടല്ലോ, കേന്ദ്ര സർക്കാരിന് കേന്ദ്രത്തിലോട്ടാണല്ലോ എന്ന് പറഞ്ഞ് അവരെ നയപരമായിട്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാണ്, അതിൻ്റെ പ്രധാന സംഘാടകനാണ് നമ്മുടെ പാർട്ടി ചെയർമാൻ എന്നുള്ള രീതിയിൽ അവരെ ധരിപ്പിച്ച് വോട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.